ഹലോ പി എസ് സി പെർഫെക്സ്റ്റേഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാവരും ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞ് എല്ലാ സബ്ജക്റ്റും ഒരേപോലെ തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ജി കെ, മാത്സ്, ഇംഗ്ലീഷ് എല്ലാം നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജി കെയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേരള ജോഗ്രഫി. കേരള ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ, പക്ഷി സങ്കേതങ്ങളെ, ദേശീയോദ്യാനങ്ങൾ, അപ്പോൾ ഇത്രയും പോർഷൻസിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കണം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണമാണ് 18. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ആൻസറാണ് 5. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1950. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യത്തെ പേര് നെല്ലിക്കാംപെട്ടി സാങ്ച്വറി. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യ പേര് നെല്ലിക്കാംപെട്ടി സാങ്ച്വറി. നെല്ലിക്കാംപെട്ടി സാങ്ച്വറി നിലവിൽ വന്ന വർഷം 1934. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമാണ് 1958. വയനാട് വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷമാണ് 1973. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് സുൽത്താൻ ബത്തേരി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട്. അപ്പോൾ ആ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാ? പെരിയാർ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. ഇരവികുളം വന്യജീവി സങ്കേതമായ വർഷം 1975. ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1976. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് പൈനാവ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം പേപ്പാറ. ആറളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1984. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷമാണ് 1984. മലയണ്ണാന് പേരുകേട്ട വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ജില്ല.
മരത്തിൻ്റെ പേരിലുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? ആൻസറാണ് ചെന്തുരുണി. മരത്തിൻ്റെ പേരിലുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ആൻസറാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വന്യജീവി സങ്കേതം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ 5 എണ്ണമാണുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ ദേശീയോദ്യാനങ്ങൾ ഏതെല്ലാം? എത്രെണ്ണം ഉള്ളത്? ഇരവികുളം, പാമ്പാടൻചോല, ആനമുടിച്ചോല, മതികെട്ടാൻചോല. ഇരവികുളം, പാമ്പാടൻചോല, ആനമുടിച്ചോല, മതികെട്ടാൻചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടൻചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടൻചോല. ഇടുക്കി ജില്ലയ്ക്ക് പുറമെ കേരളത്തിലെ ഏക ദേശീയോദ്യാനം സൈലൻറ്റ് വാലി. ഇടുക്കി ജില്ലയ്ക്ക് പുറമെ കേരളത്തിലുള്ള ഏക ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട്. സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമാണ് 1984 നവംബർ 15. 1984 നവംബർ 15. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യമൃഗ സങ്കേതമാണ് മംഗളവനം എറണാകുളം. മംഗളവനം എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട്. വയനാട് ജില്ലയിലെ പ്രസിദ്ധമായ പക്ഷി സങ്കേതമാണ് പക്ഷിപ്പാതാളം. വയനാട് ജില്ലയിലെ പ്രസിദ്ധമായ പക്ഷി സങ്കേതമാണ് പക്ഷിപ്പാതാളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചൂളന്നൂർ പാലക്കാട്. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചൂളന്നൂർ പാലക്കാട്. മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമാണ് 2009. മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമാണ് 2009. ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കുകൾ തൊടുപുഴ, ഉടുമ്പൻചോല. തൊടുപുഴ, ഉടുമ്പൻചോല. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ബാവലിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് ബാവലിപ്പുഴ. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കക്കയം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് കക്കയം. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് കക്കയം. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കൊയിലാണ്ടി. കൊയിലാണ്ടി താലൂക്ക്. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കക്കയം. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കക്കയം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് കോഴിക്കോട്, മലപ്പുറം. കോഴിക്കോട്, മലപ്പുറം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. കോട്ടയം കുമരകം പക്ഷി സങ്കേതത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ്. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് വേമ്പനാട് പക്ഷി സങ്കേതം. വേമ്പനാട് പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചത് ജോർജ് ആൽഫ്രഡ് ബേക്കർ. ജോർജ് ആൽഫ്രഡ് ബേക്കർ. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം, മലപ്പുറം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം, മലപ്പുറം. പ്രസിദ്ധമായ പക്ഷി സങ്കേതമായ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ. പ്രസിദ്ധമായ പക്ഷി സങ്കേതമായ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്, ആലപ്പുഴ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്, ആലപ്പുഴ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ തട്ടേക്കാട് എറണാകുളം, കുമരകം കോട്ടയം, ചൂളന്നൂർ പാലക്കാട്, മംഗളവനം എറണാകുളം, കടലുണ്ടി മലപ്പുറം, അരിപ്പ തിരുവനന്തപുരം. കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യൂ. 10 വർഷത്തിലേറെ എക്സ്പീരിയൻസോട് കൂടിയ അധ്യാപകർ, 50-ലേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10,000-ലധികം ക്വസ്റ്റ്യൻസ്, 100-ലധികം മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, യൂസർ ഫ്രണ്ട്ലി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചേഴ്സ്. പ്ലേ സ്റ്റോറിൽ നിന്നും
കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ആപ്പ് ഉടൻ ഡൗൺലോഡ് ചെയ്യൂ. ഫ്യൂച്ചറിൽ സക്സസ് ലോഡ് ചെയ്യൂ. കോപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ് വഴി ജോലി നേടുന്ന അടുത്തയാൾ നിങ്ങളാവാം.